ഞാനിത് വർഷങ്ങൾക്ക് മുൻപേ ചെയ്യേണ്ടതായിരുന്നു. അന്നൊക്കെ കരുണാകരൻ അങ്കിളാ എന്നെ തടഞ്ഞത്. പക്ഷെ ഇത്തവണ ഞാൻ നിന്നെ വെറുതെ വിടില്ല അവിനാഷ്. കാരണം ഈ ലോകത്ത് ഒരു പുരുഷനും ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത ചതിയാ നീ എന്നോട് ചെയ്തത്. ഇത്തവണ നീ എന്നെ വെറുതെ വിടാന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആ സൗജന്യം സ്വീകരിക്കില്ല ശ്രേയ. തുമ്പി എന്ന പോലീസ് രേഖകളിലെ ലേഡി റോബിൻഹുഡിനെ നിന്റെ മുന്നിൽ മാളുവാക്കി ഞാൻ അവതരിപ്പിച്ചു. എല്ലാ പ്രതികളും അറസ്റ്റ് ചെയ്യണം. നിന്റെ അറസ്റ്റുകൾ തുടരട്ടെ, ചിലരെയൊക്കെ ഞാനും ഈ ലോക്കപ്പിനകത്ത് കാണാൻ കാത്തിരിക്കുക. കൂടുതൽ വാചകമടിക്കാതെ ആർക്കൊക്കെ ഈ നാടകത്തിൽ പങ്കുണ്ടെന്ന് പറ. എനിക്ക് ജന്മം നൽകിയ ആളും ഈ ഗൂഢാലോചനയിൽ പങ്കാളിയാണോ? അങ്കിളിന് പങ്കുണ്ടെന്ന് പറയാതിരിക്കുക ബുദ്ധി. എനിക്ക് നിയമസഹായം കിട്ടണമെങ്കിൽ അങ്കിള് പുറത്തുണ്ടാവണം. നീ എന്താ ഒന്നും പറയാത്തത്? അങ്കിൾ നീ നാടകത്തിൽ ഒരു പങ്കുമില്ല. തുമ്പി മാളുവാണെന്ന് തന്നെയാ അങ്കിളുടെ വിശ്വാസം. ഈ പറഞ്ഞത് ഒന്നാം തരം കളവാണെന്ന് എനിക്കറിയാം. എങ്കിലും നിന്റെ മൊഴി വിശ്വസിക്കുന്നതായി ഞാൻ നടുക്കുകയാണ്. അച്ഛനെ ജയിലിൽ അടച്ചവളെന്ന പേരുദോഷം എനിക്ക് ഒഴിവാക്കാലോ. ധർമ്മേന്ദ്ര എവിടെയുണ്ട്? എനിക്കറിയില്ല. അയാൾ എന്റെ നിന്ന് കാശു വാങ്ങിപ്പോയതാ, പിന്നെ ഒരു വിവരവുമില്ല. അയാള് പിന്നീട് ഇതുവരെ അവിനാഷിനെ വിളിച്ചില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ? വിശ്വസിക്കണം. ശ്രേയോട് ചെയ്ത ചതിയെ കുറിച്ച് ഇത്രയൊക്കെ തുറന്നു പറയാമെങ്കിൽ ഞാൻ എന്തിനും ധർമ്മേന്ദ്രയെ സംരക്ഷിക്കണം. പിന്നെ ധർമ്മേന്ദ്രയൊക്കെ പ്രതിപട്ടികയിൽ ഒരുപാട് താഴെ വരൂ, പക്ഷെ കേസിലെ ഒന്നാം പ്രതി തുമ്പി എന്താ അറസ്റ്റ് ചെയ്യാത്തെ? അറസ്റ്റിന്റെ ഓർഡറും പ്രതിപട്ടികയും തീരുമാനിക്കാൻ ഇന്ത്യൻ പീനൽ കോഡ് തയ്യാറാക്കിയത് അവിനാഷ് വർമ്മയുടെ കുടുംബ വീട്ടിൽ വെച്ചല്ല. എന്നെ കേസ് അന്വേഷണം പഠിപ്പിക്കാൻ നീ എന്റെ സുപ്പീരിയർ ഓഫീസറും അല്ല. ഞാൻ സംശയിക്കുന്ന കേസിലെ വെറും പ്രതി മാത്രമാണ്. ശരിയാ, പക്ഷേ എന്നെയും ധർമ്മേന്ദ്രയെ മാത്രം പ്രതികളാക്കി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന വല്ല വിചാരവും ഉണ്ടെങ്കിൽ അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിവെച്ചാ മതി. ശ്രേയ, വേണ്ടി വന്നാൽ നിന്നെ കുറ്റാന്വേഷണം പഠിപ്പിക്കാൻ നിന്റെ സുപ്പീരിയർ ഓഫീസർമാർ തന്നെ വരും. കാണണോ? ആ കാണണം. എന്നെ പഠിപ്പിക്കാൻ ഈ ലോക്കപ്പിനുള്ളിലേക്ക് ആരെങ്കിലും അവതരിക്കും എന്നുള്ളത് നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ കേസിലെന്നല്ല, ഞാൻ അന്വേഷിക്കുന്ന ഒരു കേസിലും രക്ഷകന്മാരുണ്ടാവില്ല. കാരണം എന്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നിറങ്ങാൻ ശ്രമിച്ചാൽ ഞാൻ ആ ചിറക് അരിഞ്ഞു വീഴ്ത്തുവെന്ന് അവർക്കറിയാം. സംശയമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടപ്പെട്ടവനെന്ന് നീ കരുതുന്ന നിന്റെ കമ്മീഷണർ സാറിനോട് ചോദിച്ചാ മതി. വേണമെങ്കിൽ ഞാൻ തന്നെ നിനക്ക് സാറിന്റെ നമ്പർ ഡയൽ ചെയ്ത് ഫോൺ കയ്യിൽ തരാം. മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിക്കിടന്നോ, അതായിരിക്കും നിനക്ക് നല്ലത്. കേസും വകുപ്പും ഒക്കെ പിന്നെ പറയാം. ഈ അറസ്റ്റ് നടന്ന കാര്യം ആരോടും പറയണ്ട. ശരി മാഡം.